വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്യൂട്ടി വിത്ത് മാധു. ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ ഓയിൽ റുട്ടീനാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ പരമാവധി മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സാധാ പറയുന്ന പോലെ ഏതൊരു ഓയിൽ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും ആദ്യം നമ്മൾ മുടി നന്നായിട്ട് വൃത്തിയാക്കി മുടിയുടെ ജടയെല്ലാം കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ഇതുപോലെ മുടി രണ്ട് സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്ത് മുടിയിലെ ജട കളയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അങ്ങനെയാകുമ്പോൾ മുടിയിലെ ജട കളയാൻ വളരെ എളുപ്പമാണ്. നമ്മളല്ലാതെ ഒരുമിച്ച് മുടിയിലെ ജട കളയാൻ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പോവത്തില്ല. അപ്പോൾ ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യുന്നതായി കുറച്ചും കൂടി നല്ലത്. ഞാനിപ്പോൾ ഇവിടെ നിർമ്മൽ വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. അത് ഇത് തന്നെ വേണമെന്നില്ല, ഏത് കോക്കനട്ട് ഓയിൽ ആയാലും മതി. വെർജിൻ കോക്കനട്ട് ഓയിൽ കുറച്ചും കൂടി നല്ലതാണ്, മുടിക്ക് മുടി വളരാനൊക്കെ നല്ലതാണ്. ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ഈ ഒരു വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്യാറ്. എന്നുമല്ല, ഞാൻ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണയൊക്കെയാണ് ഹെയർ വാഷ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ഒരു തവണ ഉപയോഗിക്കുന്നത് ഈ വെർജിൻ കോക്കനട്ട് ഓയിലാണ് മുടിയിൽ അപ്ലൈ ചെയ്യാറ്. നല്ലൊരു ഹെയർ ഓയിൽ തന്നെയാണ്. സാധാരണ കോക്കനട്ട് ഓയിൽ പോലെയല്ല, കുറച്ചുകൂടി നല്ലതാണ് മുടിയൊക്കെ വളരാനായിട്ട്. മുടിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ മുടിയിൽ മാത്രമല്ല നമ്മുടെ സ്കാൽപ്പിലും എല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ എല്ലാവരും മുടിയിൽ ഓയിലിങ് ചെയ്യുമ്പോൾ വിട്ടുപോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിയുടെ എൻഡിൽ അപ്ലൈ ചെയ്യാൻ ഒരുമാതിരി എല്ലാവരും വിട്ടുപോകുക. അങ്ങനെ ചെയ്യരുത്. എപ്പോഴും നമ്മൾ മുടിയുടെ എൻഡിൽ വേണം നമ്മൾ കൂടുതലും ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. കാരണം നമ്മുടെ മുടി പിളരാനായിട്ടുള്ള ഹെയർ സ്പ്ലിറ്റൻസ് ഒക്കെ വരുന്നത് എപ്പോഴും മുടിയുടെ അറ്റത്താണ്. നമ്മൾ ഒട്ടും കെയർ കൊടുക്കാതെ വരുമ്പോഴാണ് മുടിയുടെ അറ്റം അങ്ങനെ പിളർന്നു പോകുന്നത്. മുടിയുടെ അറ്റം മാത്രമല്ല, എവിടെ വെച്ചാണോ മുടി പൊട്ടിപ്പോകണം അവിടെ വെച്ച് ചിലപ്പോൾ ഇങ്ങനെ മേളിലാണെങ്കിലും ഇങ്ങനെ മുടി ഇങ്ങനെ പിളരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എപ്പോഴും മുടിയുടെ അറ്റത്ത് എല്ലായിടത്തും നല്ല രീതിയിൽ ഇതുപോലെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഓയിലും ചെയ്തതിന് ശേഷം നന്നായിട്ട് മുടി ചീകുകയാണെങ്കിൽ എല്ലായിടത്തേക്കും ഓയിൽ എത്താനായിട്ട് വളരെ നല്ലതാണ്. നമ്മൾ ഇങ്ങനെ ഓയിൽ ചെയ്തിട്ട് ചീപ്പുകൊണ്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ചീക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുടിയുടെ എല്ലാ ഭാഗത്തേക്കും ഓയിൽ നല്ല രീതിയിൽ തന്നെ എത്തും. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ മുടിയുടെ ജടയെല്ലാം കളഞ്ഞിരിക്കണം. അതിനുശേഷം മാത്രം നമ്മൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി എപ്പോഴും നമ്മൾ എപ്പോഴും ചെയ്തില്ലെങ്കിലും മുടി നമ്മൾ വല്ലപ്പോഴെങ്കിലും ഇങ്ങനെ മുടി താഴോട്ടേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മുടി ചീകിയിട്ട് അതിൽ ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. എപ്പോഴും ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല, പക്ഷേ ഇടയ്ക്കൊക്കെ നമ്മൾ ഇങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ മുടി താഴേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മുടി ചീകി കൊടുക്കുക. അങ്ങനെ ചീകി കൊടുക്കുമ്പോൾ നമ്മുടെ തലയിലുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടാനൊക്കെ ആയിട്ട് നല്ലതാണ്. നമുക്ക് എപ്പോഴും ഇങ്ങനെ സാധിക്കണമെന്നില്ല. നമ്മൾ നോർമലി സാധാരണ പോലെ മുടിയിൽ ഓയിൽ അപ്ലൈ ചെയ്യാറാണ് പതിവ്. പക്ഷേ മുടി ഇങ്ങനെ താഴേക്ക് ഇട്ട് മുടിയുടെ എല്ലാ ഭാഗത്തും ചീപ്പുകൊണ്ട് ഇങ്ങനെ ചീകുമ്പോൾ മുടിയിൽ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടാനായിട്ട് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഹെയർ ഗ്രോത്ത് കൂടാനും വളരെ നല്ലതാണ്. കാരണം ആ ഒരു ഭാഗത്ത് ബാക്കിൽ നമ്മൾ ഓയിൽ ഇടാനായിട്ട് ചിലപ്പോൾ വിട്ടുപോകും. നമ്മൾ മുടിയിലും ആ മേലിലുള്ള കാണുന്ന ഭാഗത്ത് മാത്രമേ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുള്ളൂ. നമ്മുടെ തലയുടെ അടിഭാഗത്തൊക്കെ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ മുടി താഴേക്ക് ഇട്ട് ചീകിയിട്ട് ഓയിൽ അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമാണ് ആ ഭാഗത്തൊക്കെ നന്നായിട്ട് ഓയിൽ എത്തത്തുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ താഴേക്കിട്ട് നന്നായിട്ട് മുടി ചീകണം. ചീകിയതിന് ശേഷം ഇതുപോലെ നമ്മൾ നന്നായിട്ട് അതിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ആ ഭാഗത്ത് എന്ത് ചെയ്യണം, നന്നായിട്ടൊന്ന് മസാജും ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം മുടി കൊഴിച്ചിലൊക്കെ കുറയ്ക്കാനൊക്കെ വളരെ നല്ലതാണ് ഇങ്ങനെ നമ്മൾ മുടിയിൽ എണ്ണ ഓയിൽ തേച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞോട്ട് തന്നെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടും. അതേപോലെ തന്നെ ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. മുടി ഒഴിച്ചിൽ കുറയ്ക്കാം. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ തല ഇങ്ങനെ താഴേക്ക് മുടി ഇട്ടിട്ട് ഇതുപോലെ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഇതുപോലെ ചെയ്യാൻ സാധിക്കണമെന്നില്ല. എന്നാലും വല്ലപ്പോഴെങ്കിലും നമ്മളിങ്ങനെ മുടി താഴേക്ക് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. ഇതുപോലെ നമ്മുടെ മുടിയുടെ അറ്റം വരെ
ഇങ്ങനെ ചീകിയതിനു ശേഷം നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കഴിയുമ്പോൾ മുടിക്ക് നല്ല തിക്കായിട്ട് തോന്നിക്കും, ഒത്തിരി മുടിയുള്ള പോലെ നമുക്ക് തോന്നിക്കും ഇങ്ങനെ താഴേക്കിട്ട് നമ്മൾ മുടി ചീകുമ്പോൾ. അതുപോലെ തന്നെ മുടിയുടെ എല്ലാ ഭാഗത്തേക്കും കഴിവതും ഓയിൽ ഇട്ടിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഓയിൽ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മറക്കാതിരിക്കുക, മുടിയുടെ എൻഡിലാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യേണ്ടത്, കാരണം സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ഒരുപാട് വരുന്നത് അവിടെയാണ്. അതുപോലെ തന്നെ മുടിക്കായ, മുടിക്കായ വരുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നനഞ്ഞ മുടി ഉണങ്ങാതെ കെട്ടിവെക്കുമ്പോഴാണ് മുടിയിൽ കായ വന്ന് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ നന്നായിട്ട് മുടി ഉണങ്ങിയതിന് ശേഷം മാത്രം മുടി കെട്ടിവെക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കാണ് കൂടുതലായിട്ടും മുടിക്കായ കാണുന്നത്, കാരണം കാലത്ത് കുളിച്ചതിന് ശേഷം മുടി ഉണങ്ങാതെ മുടി കെട്ടി വെച്ചിട്ട് പോകും, അങ്ങനെ വരുമ്പോഴാണ് മുടിക്കായ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ നല്ല ഹെയർ ഡ്രയറൊക്കെ ഉപയോഗിച്ച് മുടി നന്നായിട്ട് ഉണക്കിയതിന് ശേഷം മാത്രം കെട്ടാനായിട്ട് നോക്കുക. അപ്പോൾ അങ്ങനെ മുടിക്കായ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് ഓയിലിംഗ് ഒക്കെ ഇടയ്ക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ എപ്പോഴും എല്ലാ ദിവസവും തല കുളിക്കണം, ഹെയർ വാഷ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. പക്ഷേ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവരുണ്ട്, അത് കുഴപ്പമില്ല. എന്നാലും ഡെയിലി ഹെയർ വാഷ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, ആഴ്ചയിൽ ഒരു 3-4 തവണ ഹെയർ വാഷ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇങ്ങനെ തലയിലും നമ്മൾ നന്നായിട്ട് ഇതുപോലെ മുടിയിട്ടിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ, നെറുകയിൽ ആ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ മുടി കൊഴിയാനായിട്ടുള്ള ചാൻസ് കൂടുതൽ. നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കഷണ്ടി പോലെ വരുന്നത്, ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ മുടി കൊഴിഞ്ഞു പോകുന്ന ഒരു ഏരിയ ആണത്. അപ്പോൾ അവിടെ നിന്നാണ് മുടി കൊഴിച്ചിൽ സ്റ്റാർട്ട് ചെയ്ത് കാണുന്നത്. ഇപ്പോൾ ചെറിയവർക്കാണെങ്കിൽ ഇങ്ങനെ അവിടെ ഇങ്ങനെ കുറച്ച് ഭാഗത്ത് മുടി ഇല്ലാതെ കാണും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാം കഷണ്ടി, അതുപോലെ അവിടെ നിന്ന് മുടി കൊഴിയാതിരിക്കണമെങ്കിൽ ആ ഭാഗത്ത് നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ഓയിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഏറ്റവും കൂടുതൽ മുടി കൊഴിച്ചിൽ തുടങ്ങുന്നത് ആ ഒരു ഏരിയ എന്നാണ്. കഷണ്ടി പോലെയൊക്കെ വരുന്നത് അവർ, അത് സ്ത്രീകളിലും പുരുഷന്മാരിലും എല്ലാവരിലും കണ്ടുവരുന്നതാണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു.